തുടക്കം നമ്മൾ ശ്രീ ഡിജോ ഡിജോക്കപ്പനിലേക്കാണ് പോകുന്നത് ശ്രീ ഡിജോ ഡിജോക്കപ്പൻ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിൽ അപ്പുറത്തേക്ക് സർക്കാരിന്റെ ഈ കെ എസ് ആർ ടി സി ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കുമ്പോൾ അത് ഒരു സാധാരണക്കാരന് എത്രമാത്രം ഗുണമാകുമെന്നാണ് താങ്കൾ കരുതുന്നത് അല്ല അപ്പം ഞാൻ ഒരു പൊതുഗതാഗത പരമാവധി ഉപയോഗിക്കുന്നയാളാണ് ഞാനൊരു കെ എസ് ആർ ടി സി ബസ്സും ഒരു പ്രൈവറ്റ് ബസ്സും കൂടെ വന്നാൽ സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സി പ്രിഫർ ചെയ്യും അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എനിക്കും കൂടെ മുതൽ മുടക്കുള്ള ഒരു വാഹനം അപ്പം ഞാൻ മുടക്കുന്ന ഒരു പണം ആ വാഹനത്തിന് കിട്ടിയാൽ അത് ആ സ്ഥാപനം അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കാൻ തയ്യാറാകും അല്ലെങ്കിൽ അതിനൊരു സഹായകമാകും എന്നൊരു ചിന്ത രണ്ടാമത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാർ അല്ലെങ്കിൽ കുറേ കൂടെയൊക്കെ നല്ല പെരുമാറ്റവും കാര്യങ്ങളുമൊക്കെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ആണ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപവാദങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു പൊതുഗതാഗതത്തിൽ നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയെ നമ്മൾ പ്രിഫർ ചെയ്യും പക്ഷേ ഞാൻ ഹാൻഡക്സിൻ്റെ കടയിൽ പോകാറില്ല തുണി മേടിക്കാൻ അത് തുണി മേടിക്കാൻ പോകുമ്പം ഈ നാട്ടിലെ ഏറ്റവും പിന്നെ കൂടുതൽ വേണമെങ്കിൽ പരസ്യത്തിൽ ആകർഷകരായെങ്കിൽ കൂടുതൽ സെലക്ഷനുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോവും ഇപ്പോൾ മസ്ക്കറ്റ് ഹോട്ടൽ എന്ന് പറയുന്നത് കെ ടി ഡി സിയുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഹോട്ടലാണ് അവിടെ ചെന്നൊരു ഒരു നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണത്തിന് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു വലിയ ടൈകെട്ടി ഉദ്യോഗസ്ഥൻ വരും എന്താണ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കും അതിന് ശേഷം അടുത്തയാൾ വരും നമുക്ക് കുറേ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോരുമ്പം നമുക്ക് ഒരു ഒരു സംതൃപ്തി രുചികരമായ ഭക്ഷണമാണെങ്കിൽ നമ്മൾ ആ ബില്ല് കൂടാതെ ഒരു ടിപ്പൂടെ കൊടുക്കും സാധാരണ സർക്കാർ ഹോട്ടലിൽ പോയാൽ അങ്ങനെ കൊടുക്കാൻ തോന്നിയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് നിങ്ങളിങ്ങ് വന്നു ഇതില്ലെങ്കിലും ശമ്പളം കിട്ടുമല്ലോ എന്നുള്ള ഒരു തോന്നൽ ആ ജീവനക്കാർക്ക് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അതേസമയം പ്രൈവറ്റ് ഹോട്ടലിലാണെങ്കിൽ ശമ്പളം കുറവാകുകയും അവന് ടിപ്പുകളൊക്കെ കൂടുതൽ കിട്ടേണ്ടത് കൊണ്ട് അവരുടെ സർവീസ് കൂടുതൽ എന്നുവെച്ചാൽ മുതലാളിക്ക് നഷ്ടമുണ്ടാകുന്ന സർവീസ് അവരും ഒരിക്കലും അവർ തയ്യാറാകില്ല എന്നുവച്ചാൽ മുതലാളി ശ്രദ്ധിച്ച് അവനാ പിരിച്ചുവിടും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ആ ഡ്രൈവിങ് ടെസ്റ്റ് ഇവിടെ നടത്തുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് നമ്മൾ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളിലാണ് ഇപ്പം ഇവിടെ ഒരു സമരമൊക്കെ ഉണ്ടായി സമരം ഉണ്ടാകാനുണ്ടായ ഒരു പ്രധാന കാരണം വാഹനങ്ങളുടെ പഴക്കത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ചില തർക്കങ്ങൾ ഇവിടെ ഉണ്ടായി ആ തർക്കം എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് കേന്ദ്ര ഗതാഗത ചട്ടങ്ങൾ റൂൾ ഇരുപത്തിനാലിൽ എങ്ങനെയാണ് ഡ്രൈവിങ് സ്കൂളുകൾ നടത്തേണ്ടത് അതിൻ്റെ യോഗ്യതകൾ എന്താണ് എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഒരു വർഷം മുമ്പ് ബി ജെ പി ഭരിക്കുന്ന അല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് അന്നും ഇപ്പോൾ പുതിയതായിട്ടും അവർക്ക് അധികാരം കിട്ടിക്കുന്നത് അവർ ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ടെസ്റ്റ് ട്രാക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് ഇടതുപക്ഷം അത് സ്വീകരിക്കാത്തതാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മൾ ഉണ്ടാകണം ഞാനിത് പറയാൻ കാരണം നമുക്ക് കേരളത്തിലെ റോഡ് ഗതാഗതത്തിൽ റോഡിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ വീതി നീളവും കൂടുന്നതിൻ്റെ നൂറ് ഇരട്ടിക്കൂടലാണ് വാഹനങ്ങൾ കൂടുന്നത് അപ്പം ഇവിടെ നമ്മൾ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു കേരളത്തിൽ നമ്മുടെ ഇവിടെ ഡ്രൈവിങ് പഠിക്കാൻ എളുപ്പമാണ് പക്ഷെ പിന്നീട് ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് വിദേശത്ത് ഡ്രൈവിങ് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വളരെ ശരിയായ കാര്യമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഇവിടെ ഒരു കൈ കൈക്ക് ഇണങ്ങി കിട്ടുക എന്നാണ് അവർ പറയുന്നതല്ല ഡ്രൈവിങ് പഠിച്ചിട്ടല്ല അതായത് ഞാൻ ഇന്നിത് ഈ ചർച്ച ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ഞാനൊരു ഡ്രൈവിങ് സ്കൂളിൽ കയറി അവരോട് ചോദിച്ചു എങ്ങനെയാണ് എനിക്ക് ഡ്രൈവിങ് പഠിക്കണമെങ്കിൽ അപ്പോൾ അവർ പറഞ്ഞു മുപ്പത് ദിവസം അല്ല മുപ്പത് ദിവസം പഠിപ്പിക്കും അരമണിക്കൂർ വെച്ച് അതിൽ ഇരുപത് ദിവസം റോഡിൽ വണ്ടി ഓടിക്കേണ്ട പഠിപ്പിക്കും പിന്നെ പത്ത് ദിവസം അവർ തിയറി ക്ലാസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എത്രയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അത് പല ഡ്രൈവിംഗ് സ്കൂളുകാരും പലതാണ് പതിനയ്യായിരം ഇരുപതിനായിരം വരെ മേടിക്കും ചില ഡ്രൈവിംഗ് സ്കൂളുകാർ ഗ്രൗണ്ടിൻ്റെ വാടക ഇതും കൂടെ കഴിഞ്ഞ് മേടിക്കും എന്നൊക്കെ ആ ഒരു നിലയിൽ പറഞ്ഞു ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ അല്ലെങ്കിൽ ഇന്ന് മന്ത്രി ഉദ്ഘാടനം ചെയ്തതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ അവരുടെ പത്രക്കുറിപ്പ് കണ്ടു അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് ഒമ്പതിനായിരം രൂപയും അത് ടു വീലർ ഉൾപ്പെടെയാണെങ്കിൽ പതിനോരായിരം രൂപയും അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒന്നാമതിപ്പം സാമ്പത്തിക പ്രതിസന്ധി വളരെ കൂടുതലാണ് സർക്കാരിന് പോലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആയിരത്തി അറുനൂറ് രൂപ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിനും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും അപ്പം സർക്കാർ സ്കൂളിൽ ഡ്രൈവിംഗ് സ്കൂളിൽ ചാർജ് കുറവാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പതിനോറായിരം രൂപ മേടിച്ച് ടു വീലർ ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു പ്രവണത എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി അല്പം ഞെരുക്കം തോന്നുന്ന ആളുകൾക്ക് വരും പിന്നെ മാത്രമല്ല പൊതുവേ ഒരു തോന്നൽ വരും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചേച്ച് വന്നാൽ ടെസ്റ്റ് വേഗം പാസ്സാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള ഒരു പ്രചരണം വേണമെങ്കിൽ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് ഈ ഡ്രൈവിങ് സ്കൂളുകാർക്കോടെ അല്ലെങ്കിൽ സർക്കാർ തുടങ്ങുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ കൈക്ക് ഇണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കൊണ്ടുപോയി ഡ്രൈവിങ് ടെസ്റ്റ് എടുത്ത് പാസ്സാക്കി വിടരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒക്കെ ചെറുപ്പക്കാരിപ്പം പത്ത് ഒരു ഡിഗ്രി കഴിഞ്ഞു അല്ലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നു അവിടെ യു എ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇവിടുന്ന് ലൈസൻസ് എടുത്ത് കിട്ടുന്നവർക്ക് കോമൺവെൽത്ത് രാജ്യങ്ങളിലാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കൊല്ലത്തേനും ഇവിടുന്ന് എടുത്തിട്ട് ഇൻറ്റർനാഷണൽ ലൈസൻസ് എടുത്താൽ നമ്മുടെ ഇവിടുത്തെ ലൈസൻസ് ചോദിക്കാം പക്ഷേ അവിടെ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇപ്പം യു എ പോലെയുള്ള രാജ്യങ്ങളിൽ കിട്ടണമെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ പാസ്സായാൽ ഉടൻ കേരളത്തിൽ വിളിച്ചു ഒരു ലോട്ടറി എടുത്തോളാണ് പറയുന്നത് അതാ ഇവിടെ ലൈസൻസ് ഉള്ള ആളാണ് അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് ഓസ്ട്രേലിയയിലാണെങ്കിലും അയർലൻഡിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറിന് മൂവായിരം രൂപ വെച്ച് പന്ത്രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം അപ്പോൾ എത്ര രൂപയായി അതുപോലെ തന്നെ അവിടെയൊക്കെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഡി എന്നൊരു ബോർഡ് തൂക്കണം ആ ഡി ബോർഡ് തൂക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈവർക്ക് മറ്റൊരു വാഹനത്തെ ഓർട്ടേക്ക് ചെയ്യാൻ പാടില്ല അതായത് ആ ലൈസൻസ് കിട്ടുന്നയാള് രണ്ടു വർഷത്തേക്കാൾ സീനിയോറിറ്റി ഉള്ള ഒരാളെ ഇടതുവശത്ത് തിരുത്തണം ഞാൻ ഉൾപ്പെടുന്ന സമൂഹം ചോദിക്കും ഇവിടെ അങ്ങനെ ഒരു നിയമം ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി കൊണ്ടുവന്നാൽ ചോദിക്കും പിന്നെ എന്തിനാ ലൈസൻസ് തരാൻ പോയേ എനിക്ക് ലൈസൻസ് ഉണ്ടായിട്ട് ഞാൻ വേറൊരാളെ ഇരുത്തണം എന്ന് പറയും അവരുടെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ ഡി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് അതിനും ലൈസൻസ് കിട്ടിയിട്ടേ ഉള്ളൂ മറ്റൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വെച്ച് പോകാൻ മാത്രമുള്ള ഒരു കഴിവ് തനിക്ക് ആയിട്ടില്ല അത് നിനക്ക് എക്സ്പീരിയൻസൂടെയാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മള് വിദേശ രാജ്യങ്ങളെയൊക്കെ സദ്യത്തിൽ കണ്ടുപഠിക്കാൻ മാതൃകേക്കണോ കാര്യത്തിൽ തർക്കമില്ല ശ്രീ സോണി കിട്ടി